ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിംസ് കിച്ചണിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പപ്പുഴുക്കാണ്. കപ്പപ്പുഴുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1.5 കിലോ കപ്പ ഞാൻ കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത് നേരെ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കാം. അപ്പം കപ്പ അടുപ്പത്ത് വെക്കാം. നേരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അടച്ച് വേവിക്കാൻ വെക്കാം. ഇനി കപ്പയ്ക്ക് അരച്ചെടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്, 2 വെളുത്തുള്ളി, 5 ചെറിയ ഉള്ളി, 2 മഞ്ഞൾപ്പൊടി, 2 ഉപ്പ്, 2 വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. നന്നായിട്ട് അരയേണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ കപ്പയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. അപ്പം കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഊറ്റിയെടുക്കാം. കപ്പ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് ഈ അരപ്പയിലൊന്ന് ചൂട് കയറാൻ വേണ്ടി അടുപ്പയിലൊന്ന് വെക്കാം. കപ്പ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂട് കയറാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് താളിച്ച് ചേർക്കാൻ വേണ്ട സാധനങ്ങൾ 2 തണ്ട് കറിവേപ്പില, 3 വറ്റൽമുളക്, കുറച്ച് കടുക്, കുറച്ച് വെളിച്ചെണ്ണയിൽ താളിച്ച് ചേർക്കാം. പാത്രം ചൂടായി വരുന്നുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, ഇത് കപ്പയിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കപ്പയൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് വാങ്ങിയെടുക്കാം. കപ്പയൊന്ന് മിക്സ് ചെയ്ത് വിളമ്പിയെടുക്കാം. അപ്പം കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു.